നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. പാദദോഷമുള്ള നക്ഷത്രമാണിത്. ആദ്യ പാദത്തിൽ ജനിച്ചാൽ മാതാവിനും, രണ്ടാം പാദത്തിൽ അച്ഛനും, മൂന്നാം പാദത്തിലായാൽ അമ്മയുടെ സഹോദരനും, നാലാം പാദത്തിലാണ് ജനനമെങ്കിൽ ജാതനാകുന്ന കുട്ടിക്ക് തന്നെയും നാശം നേരിടും. എന്നാൽ ചില ആഴ്ചകളും പക്കങ്ങളും സമയവുമെല്ലാം ഒത്തുവന്നാൽ മാത്രമേ ഇത് അനുഭവപ്പെടുകയുള്ളൂ. പൂരാട നക്ഷത്രവും ധനുലഗ്നവും ഒത്തുവരികയാണെങ്കിൽ പിതൃനാശമുണ്ടാകും. ഈ നാളുകാർ വെറും ശുദ്ധഹൃദയരും എന്നാൽ ക്ഷോഭമുണ്ടായാൽ ആലോചന കൂടാതെ എന്തും പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവരുമാണ്. ഈ നക്ഷത്രക്കാർ അധികവും നേർത്തുനീണ്ട ശരീരപ്രകൃതി ഉള്ളവരായിരിക്കും. ഏതു കാര്യവും ഭാവനയിൽ ചാലിച്ച് അവതരിപ്പിക്കാനുള്ള സാമർത്ഥ്യവും അതിനുള്ള അസാധാരണമായ വാക്ചാതുര്യവും ഇവർക്കുണ്ടായിരിക്കും. ആരോടെങ്കിലും വാദപ്രതിവാദത്തിലേർപ്പെട്ടാൽ തങ്ങളുടെ പക്ഷം ശരിയോ തെറ്റോ എന്ന് നോക്കാതെ വാദിച്ച് ജയിക്കണമെന്ന ഒരു ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഇവർ പക്ഷേ അന്യരെ ഉപദേശിക്കാൻ മിടുക്കരാണ്. ഇങ്ങനെയാണെങ്കിലും ഈ നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അന്യരുടെ ഉപദേശം തേടുന്നവരായിരിക്കും. പക്ഷേ ഇവിടെയും ഒരു തകരാറുണ്ട്. ഉപദേശം കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന സന്ദർഭത്തിലായിരിക്കില്ല ഇവർക്ക് അത് വേണമെന്ന് തോന്നുന്നത്. ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കുക, ഏത് കാര്യവും സമാധാനമായി ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. പൂരാടം നാളുകാരെ പൊതുവെ സൗന്ദര്യവാന്മാരെന്ന് വിളിക്കാവുന്നതാണ്. ഇവരിൽ അധികം പേർക്കും മനോഹരമായ ദ്രംഷ്ടകളും നീണ്ട ചെവികളും ചെറിയ തിളങ്ങുന്ന കണ്ണുകളുമായിരിക്കും. ഇടുങ്ങിയ നെറ്റിയും ഒതുക്കമുള്ള ഉദരവും നീണ്ട കൈകളും ഇവരുടെ ലക്ഷണങ്ങളാണ്. എന്നാൽ സ്വഭാവത്തിനും മനോബലത്തിനും അനുസരിച്ചുള്ള ആരോഗ്യമായിരിക്കില്ല ഇവർക്കുള്ളത്. ജാതകവശാൽ ഇവർക്ക് ആരോഗ്യപുഷ്ടികരമായ ഗ്രഹസ്ഥിതിയല്ല ഉള്ളതെങ്കിൽ ഇവർ ശാശ്വതമായ ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടു പോകാനും ഇടയുണ്ട്. ധൈര്യശാലികളായി തോന്നുന്ന ഇവർ പക്ഷേ ഒരു ആവേശമുണ്ടാകുന്നത് വരെ ഭീരുക്കളെ പോലെ കഴിയുന്ന ചഞ്ചല ചിത്തരായിരിക്കും. നിസ്സാരമായ സ്വന്തം കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയാത്തവരാണിവർ. എന്നാൽ പ്രസ്തുത കാര്യം ഒരു മത്സരത്തിനോ വാദപ്രതിവാദത്തിനോ മറ്റെന്തെങ്കിലും സംഭവങ്ങൾക്കോ കാരണമായി തീരുകയാണെങ്കിൽ ഇവർ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യും. ഒരു പ്രശ്നത്തിൽ ഇടപെടുകയാണെങ്കിൽ അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാനും നിയന്ത്രിക്കാനും പ്രലോഭനങ്ങൾ കൊണ്ടോ ബലം കൊണ്ടോ സാധ്യമാകുന്നതല്ല. ഈ നാളുകാരിൽ മിക്കവരും വാക്കു പാലിക്കുന്നവരായിരിക്കും. സ്വന്തം അഭിമാനത്തെ ബാധിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇവർ ഏതവസ്ഥയിലാണെങ്കിലും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി രംഗത്തിറങ്ങും. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരല്ല പൂരാട നക്ഷത്രക്കാർ. നീർദോഷം, ശ്വാസകോശ രോഗങ്ങൾ, വിളർച്ച, സന്ധികൾക്ക് തളർച്ച മുതലായ രോഗങ്ങൾ ഇവരിൽ കണ്ടുവരുന്നു. ഇതിനു പുറമെ ജാതകവശാൽ ചന്ദ്രശുക്രന്മാർക്ക് ബലക്ഷയം നേരിടുകയാണെങ്കിൽ ക്ഷയം, ഹൃദ്രോഗം, മലേറിയ ഇവയൊക്കെ വന്നു ഭവിക്കാം. തൊഴിൽപരമായി എല്ലാ രംഗത്തും ശോഭിക്കാൻ കഴിയുന്നവരാണ് പൂരാടം നാളുകാർ. എങ്കിലും പൊതുരംഗം, വൈദ്യശാസ്ത്രം, കലാരംഗം എന്നിവയിൽ വൈദഗ്ധ്യം നേടാൻ ഇവർക്ക് കഴിയുന്നു. വിദഗ്ധരുടെ സഹായമുണ്ടെങ്കിൽ വ്യവസായ രംഗത്തും വിജയിക്കാൻ കഴിയും. മാതാപിതാക്കളിൽ നിന്നും പൂർണ്ണതോതിലുള്ള പ്രയോജനം ഇവർക്ക് ലഭിക്കില്ല. എന്നാൽ സഹോദര ഭാഗ്യം സിദ്ധിക്കും. ജനിച്ച ഭവനവും ദേശവും വിട്ടുള്ളതായിരിക്കും ഇവരുടെ ജീവിതം. 32 വയസ്സ് വരെയുള്ള ഇവരുടെ ജീവിതം പരിവർത്തനങ്ങളും പരാജയങ്ങളും നിറഞ്ഞതായിരിക്കും. എന്നാൽ 32 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ മാത്രമേ ശരിയായ ഒരു ജീവിത പശ്ചാത്തലം രൂപപ്പെടൂ. അന്യർക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഈ നാളുകാർ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. കൂട്ടുകച്ചവടത്തിലും മറ്റിടപാടുകളിലും അന്യരെ വിശ്വസിക്കുന്നതും ശ്രദ്ധിച്ചു വേണം. അന്യരെ ആശ്രയിച്ചാണ് ഇവർക്ക് ജീവിത പുരോഗതി ഉണ്ടാകുന്നതെങ്കിലും ഇത്തരം ഇടപാടുകൾ പലതരത്തിലുള്ള അപവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയേക്കാം. ഇവർക്ക് സ്ഥിരമായ സുഹൃത്തുക്കളും ഉണ്ടായിരിക്കില്ല. ഇവർക്ക് ഏത് കാര്യത്തിലും വിജയിക്കണമെങ്കിൽ ക്ഷമയോടും സമാധാനത്തോടും കൂടി ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിച്ചാൽ മതിയാകും. സംതൃപ്തമായ ദാമ്പത്യ ജീവിതമായിരിക്കും പൂരാട നാളുകാരുടേത്. എന്നാൽ ഇവരുടെ വിവാഹബന്ധം താമസിച്ചോ മത്സരത്തോടു കൂടിയതോ ആയിരിക്കും. ഇവർ ഭാര്യയെ മാത്രമല്ല ഭാര്യ കുടുംബത്തെയും വളരെ കാര്യമായി നോക്കും. ഭാര്യയിലൂടെയാണ് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്നതെങ്കിലും വല്ലപ്പോഴും കലഹവും സൗര്യക്കേടുകളും ഉണ്ടാകാറുണ്ട്. ബുദ്ധിശക്തി അധികമുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ. നല്ല ആരോഗ്യവതികളായ ഇവർക്ക് ഗൃഹഭരണത്തിലും ഔദ്യോഗിക മണ്ഡലത്തിലും വളരെയധികം ശോഭിക്കാൻ കഴിയും.
അതുല്യമായ തേജസ്സും തുളുമ്പി നിൽക്കുന്ന സൗന്ദര്യവും തിളങ്ങുന്ന കണ്ണുകളും കൊണ്ട് അനുഗ്രഹീതരായ ഇവർക്ക് തൻ്റെ വംശത്തിൽ ഏതെങ്കിലും വിധത്തിൽ ശ്രേഷ്ഠത്വം ഉണ്ടായിരിക്കും. ഈ നാളുകാർക്ക് പൊതുവിലുണ്ടാകുന്ന രോഗങ്ങൾ കൂടാതെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളും ഇവർക്കുണ്ടാകും. അനാരോഗ്യവതികളായാൽ കൂടി ഇവർ ഗൃഹത്തിന് ലക്ഷ്മിയും ഭർത്താവിന് വഴികാട്ടിയും സ്വന്തക്കാർക്ക് ഉപദേഷ്ടാവുമായിരിക്കും. സന്താനഭാഗ്യം ഇവർക്ക് കുറവായിരിക്കും.